ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ജിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ജിഷ. കഴിഞ്ഞ എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക്സ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു മാങ്ങാച്ചാറാണ്. ഒരു അടിപൊളി മാങ്ങാച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആ മാങ്ങ അരിഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ അനച്ചാനും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ മാങ്ങ അകത്തുണ്ട്, പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ എല്ലാം തൊലി കളഞ്ഞിട്ട് ഇനി ചെറുതായി ഇതെല്ലാം ഓരോ സൈഡായിട്ട് പൂളി എടുക്കണം. നിങ്ങൾ കണ്ടോ, കൊറോണ കാലത്ത് മനുഷ്യന് വരുന്ന ഓരോ ഗതികേടുകൾ. നമ്മുടെ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു ഭാര്യമാരെ കേൾപ്പിക്കണം, പക്ഷെ അത് ഇത്ര വലിയൊരു ചതിയാവുമെന്ന് എന്റെ ജന്മത്തിൽ ഞാൻ കരുതിയില്ല കണ്ടോ. ചീസ് സ്റ്റേക്ക് ഉണ്ടാക്കണം, തേങ്ങാ തിരുമണം, എന്തൊക്കെ ചെയ്താ വെക്കുന്നു. മാങ്ങ ചെറുതായിട്ട് അരിയണം. ദൈവമേ, ഓരോ ഗതികേടുകൾ. കൊറോണ എന്ന് പറഞ്ഞ ഈ ഭീതിയെ ഈ രാജ്യത്തു നിന്ന് തന്നെ തുടച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് അരിയുന്നത്. കൊറോണ ഗോ ബൈ, കൊറോണ ഗോ ബൈ. ഈ മാങ്ങ ചെറുതായിട്ട് ഞാൻ ചെറുത് ചെറുതായിട്ട് അരിഞ്ഞെടുക്ക. ചെറുതായിട്ട് മാങ്ങ അരിയുക. ഇതെല്ലാം അരിഞ്ഞെടുക്കുക. ഞാൻ ഇതെല്ലാം അരിഞ്ഞ് ഞങ്ങൾ ഇനി ഇതിനകത്തോട്ട് ഉലുവായ ഉപ്പ് ഇട്ട് വെക്കാനാണ്. ഒരു ടേബിൾ സ്പൂൺ ഉലുവായാണ് ഇപ്പൊ ഇതിനകത്ത് ഇട്ട് വെക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഉലുവായ ഏകദേശം അത്രയും തന്നെ ഉപ്പും കൂടെ ഇടുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു ദിവസം ഒരു ഫുൾ ഡേ വെച്ചിട്ട് വേണം നമുക്കിത് അച്ചാറാക്കാൻ. ബാക്കി പിന്നെ അച്ചാറിടുമ്പോൾ കാണിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. പരിപാടി ഇനി നാളെ ബാക്കി. ഇപ്പൊ ഇന്നലെ കണ്ടായിരുന്നല്ലോ മാങ്ങ അരിഞ്ഞ് ഉലുവാപ്പൊടിയും അത് ഞാൻ വറുത്ത പൊടിച്ച ഉലുവയാണ് ഇവിടെ തന്നെ. ആ ഉലുവാപ്പൊടിയുടെയും ഉപ്പും കൂടി ഇട്ട് ഇതിപ്പോൾ നല്ലതായിട്ട് അലിഞ്ഞു വന്നിരിക്കുകയാണ്. അതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഇതിനകത്തുനിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് വേണ്ടി അച്ചാറാക്കാനും തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 20 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞേക്കുന്നതാണ്. അതുപോലെ 2 വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 50 ml വിനാഗിരി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 8 സ്പൂൺ ടേബിൾ സ്പൂൺ ആണ് കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല എരിയില്ലാത്തതാണ്, ഒട്ടും എരിയില്ലാത്ത ചില്ലി പൗഡറാണ്. ആവശ്യത്തിന് കടുക്, 2 കറിവേപ്പില. പിന്നെ ഇത് 6 മാങ്ങ, അതായത് ഏകദേശം 2.5 kg മാങ്ങയാണ്. അഥവാ ആരെങ്കിലും ഒരു മാങ്ങ എടുക്കുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാം അളവ് കുറയ്ക്കാം. ഞാൻ ഇത്രയും മാങ്ങ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ചേർക്കുന്നത്. മുളക് പൊടി എപ്പോഴും എരിയില്ലാത്ത മുളക് പൊടി ചേർക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അച്ചാറിന് എരിയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ എണ്ണ നല്ലെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ യൂസ് ചെയ്യുക. ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ചിലരാണെങ്കിൽ മാങ്ങയുടെ സ്കിൻ തൊലി കളയത്തില്ല. ഞാനാണെങ്കിൽ തൊലി കളഞ്ഞത്, കാരണം ഇവിടുത്തെ മാങ്ങയ്ക്കെല്ലാം നല്ല തൊലി കട്ടിയുണ്ട്. അതുകൊണ്ട് ഇട്ട അച്ചാറ് കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്കിന്ന് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഈ ഉപ്പും ഉലുവാപ്പൊടിയും തലേദിവസം ഇട്ട് നമ്മളിങ്ങനെ വെച്ച ഇതിലെല്ലാം പിടിച്ചിരിക്കും. ഞാൻ വെള്ളം ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. എന്നാലും നമ്മളിത് അച്ചാറിട്ട് 2-3 ദിവസം കഴിഞ്ഞ് നമുക്കിത് കൂട്ടാം. ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നമുക്കിത് യൂസ് ചെയ്താൽ 2-3 മാസത്തിന് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കി. ഇനി അടുപ്പത്ത് ഞാൻ തീ കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഇത് കാണിച്ചു തരാം അങ്ങനെ ബാക്കി ചെയ്യേണ്ടിയെന്ന്. മാങ്ങാച്ചാർ തയ്യാറാക്കാനായി ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കാം.
പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നായി ഇട്ട് കൊടുക്കണം. അതെല്ലാം പൊട്ടി വരട്ടെ. എല്ലാം പൊട്ടി വന്നു. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വാടി നല്ലതായിട്ട് ബ്രൗൺ കളറാകുമ്പോഴത്തേനെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചി ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആവശ്യം ഒത്തിരി ഉള്ളവരാണെങ്കിൽ മൂന്നാല് തണ്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ട് തണ്ടാണ് ഇതിനകത്ത് ഇരുന്ന് നല്ലതായിട്ട് വഴറ്റി ഇതെല്ലാം കൂടെ നല്ല ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കുന്നില്ല. ചിലർക്ക് വെന്ത അലിഞ്ഞ മാങ്ങ അച്ചാറാണ് ഇഷ്ടം, അങ്ങനെയുള്ളവർക്കാണ് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഞാൻ പച്ചയ്ക്ക് അങ്ങ് എടുക്കും. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എല്ലാം കൂടെ ഇളക്കി ഒന്ന് അടുപ്പത്ത് വെക്കത്തേ ഉള്ളൂ. ഒത്തിരി വേവിക്കത്തില്ല, അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഒന്ന് നമുക്ക് വേവിക്കാം. അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് വേവിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടായി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ തണുത്ത് കഴിയുമ്പോൾ കുപ്പിക്കകത്തിട്ട് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ ആവശ്യാനുസരണം എടുത്താൽ മതി. പൊടിയായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം മുളക് പൊടി ഇട്ടാം. എന്നിട്ട് ആ മുളക് പൊടി ഒന്ന് കരിയരുത്, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചവണ്ണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് ചൂട് നിൽക്കും, അതുകൊണ്ട് ഒത്തിരി നേരം ഇടരുത്, ഇത് കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് അടുത്ത് വെച്ചിരിക്കുന്ന കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഓരോരുടെ ആവശ്യം അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ മൺചട്ടി നന്നായിട്ട് ചൂട് നിൽക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഞാൻ മാങ്ങയും കൂടി കൂട്ടത്തിലിടാൻ പോവുകയാണ്. ഇനി മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ട, മാങ്ങയ്ക്കകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നു. അതിനകത്ത് തലേദിവസമേ ഇത് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി അച്ചാർ റെഡിയാകുന്നു. ഇതിപ്പോൾ തന്നെ നമുക്ക് കൂട്ടാൻ കൊള്ളാം. നല്ലതായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. തീ നന്നായിട്ട് ഞാൻ കുറച്ച് വെച്ചേക്കാം, ലോ ഫ്ലെയിം വെക്കാൻ മറക്കല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ മസാലകളെല്ലാം കരിഞ്ഞു പോകും. ചാറ് വേണ്ടിയവർക്ക് കൂടുതൽ എണ്ണ ചേർക്കാം, വെള്ളം ചേർക്കാം, ഇതൊക്കെ അവരവരുടെ ഓപ്ഷനുകളാണ്. പല രീതിയിലും അച്ചാറുകൾ വെക്കും. ഞാനിങ്ങനെയാണ് ഇവിടെ വെക്കുന്നത്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായ അച്ചാറാണ്. ഇതിങ്ങനെ ഒന്ന് വെച്ച് വെച്ചാൽ നമുക്ക് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ഇതുണ്ടെങ്കിൽ ഒരു കഞ്ഞി കുടിക്കാനൊക്കെ ഉള്ള ഈ ഒരു അച്ചാറ് മാത്രം മതി. ഇതിന് ദിവസം കേടുകൂടാതെ ഇരിക്കും, പൂത്തൊന്നും പോകത്തില്ല. എല്ലാ മാങ്ങയിലും പിടിച്ചു, നല്ലതായിട്ട് മാങ്ങ ചൂടായി. കാരണം ഈ ചട്ടി ചൂടായിരിക്കുന്നതുകൊണ്ടാണ്. മൺചട്ടി വെക്കുന്നവർക്കറിയാം, മൺചട്ടി എപ്പോഴും നല്ല ചൂടായിട്ട് ആദ്യം അങ്ങോട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നല്ല ചൂടാണ് മൺചട്ടിക്ക്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എടുത്തു വെച്ച് ഞാൻ വിനാഗിരി വെച്ച് കൊടുക്കും. വിനാഗിരി ഓപ്ഷണലാണ്, അവരവർക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വലിയ പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട്. വിനാഗിരിയോട് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കണ്ടോ. എൻ്റെ വായ്ക്കുടിപ്പിൽ തന്നെ വെള്ളം ഊറുന്നു. ഒരു ചട്ടി ചോറുണ്ണാന്ന് തോന്നുന്നു. ഉപ്പും ഇതൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ നോക്കിയിട്ട് അവരുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കണം. ഇനി ആറിട്ട് ഞാൻ കുപ്പിയിലോട്ട് നമുക്ക് മാറ്റാം. ആറട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ഞാനിനി ഇത് തീ ഓഫ് ചെയ്യാം. വെന്ത് അലിഞ്ഞ് കഴിക്കേണ്ടവരാണെങ്കിൽ 10 മിനിറ്റോ 5 മിനിറ്റോ വെച്ച് നമുക്കിത് വേവിക്കാം. പക്ഷെ ഞാൻ വേവിക്കുന്നില്ല, കറമുറ കറച്ച് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വേവിക്കാതെ ഇതണ്ടിപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്ത് വെക്കുവാണ്. ഓഫ് ചെയ്ത് അടച്ചു വെക്കുക. ആറിയിട്ടുണ്ട്, വലിയ എണ്ണയൊന്നുമില്ല.
മാറ്റാൻ പോകുന്നു. കഴുകി ഉണക്കി തേക്ക് വെള്ളമയം ഇല്ലാത്ത മാറ്റിയത് ഫ്രിഡ്ജിൽ വെക്കും. മറ്റേ കുറച്ച് പാത്രത്തിൽ ആ ഇരിക്കുന്ന ബാക്കി എടുത്തു വെച്ചിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്പൂണൊന്നും തൊടരുത്, നനഞ്ഞ സ്പൂൺ തൊട്ട് കഴിഞ്ഞാൽ അച്ചാർ കൂട്ടും. അതുപോലെ കടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കുപ്പിയാണ്. Thank you.